കേന്ദ്രത്തിനെതിരെ കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നുവെന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഭരിക്കുന്ന ഇടതുമുന്നണിക്കും പ്രതിപക്ഷത്തുള്ള യു ഡി എഫിനും, പക്ഷേ ഈ അവഗണന എത്രമാത്രമാണ്, ഈ അവഗണന മാത്രമാണോ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം എന്നൊക്കെയുള്ള കാര്യത്തിൽ തർക്കമുണ്ട്. എന്തായാലും ഇതൊക്കെ പരിഹരിക്കപ്പെടും, പരിഹരിക്കപ്പെടാൻ ഒരു ചർച്ച നടക്കുന്നുണ്ട്. എന്താകുമെന്ന് നോക്കാം. കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയിൽ തുടർ നടപടികൾ മുഖ്യമന്ത്രി ഇന്ന് പ്രതിപക്ഷ നേതാക്കളുമായി ചർച്ച ചെയ്യും. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായി ഓൺലൈൻ യോഗമാണ് നടക്കുന്നത്. ദില്ലി സമരം ഇടതുപക്ഷം സർക്കാർ ആലോചിക്കുന്നുണ്ട്, അതിന് പ്രതിപക്ഷ പിന്തുണ മുഖ്യമന്ത്രി തേടും. കെ സി ബിബിൻ ചേരുന്ന വിവരങ്ങളുമായി. ബിബിൻ, സമാനതകളില്ലാത്ത ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടൽ നടക്കുന്ന ഒരു സമയത്താണ് ഇത്തരമൊരു യോഗം നടക്കുന്നത് എന്ന പ്രത്യേകതയുണ്ട്. ഈ സമരത്തിൽ സമരത്തിനുള്ള പിന്തുണ മുഖ്യമന്ത്രി തേടും. എന്തായിരിക്കും പ്രതിപക്ഷത്തിന്റെ പ്രതികരണം? എന്ത് തീരുമാനം പ്രതീക്ഷിക്കാം യോഗത്തിൽ? അബ്ജോദ്, സംസ്ഥാനത്തിൻ്റെ ധനപ്രതിസന്ധിക്ക് പ്രധാനപ്പെട്ട കാരണം കേന്ദ്ര സർക്കാരിൻ്റെ നയസമീപനങ്ങളാണെന്ന വിമർശനങ്ങളും പരാതികളും സംസ്ഥാനം നേരത്തെ തന്നെ ഉന്നയിച്ചതാണ്. ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ ഒരു സമര പരിപാടിയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ മുന്നോടിയായി എംപിമാരുടെ യോഗം വിളിച്ച് സഹായം തേടിയിരുന്നു മുഖ്യമന്ത്രി. ഇതിനുശേഷമാണിപ്പോൾ പ്രതിപക്ഷത്തെ കൂടെ വിളിച്ചുകൊണ്ടുള്ള ഒരു യോഗം ഇന്ന് ഓൺലൈനായി നടക്കുന്ന 10 മണിയോടുകൂടി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും യു ഡി എഫിൻ്റെ നിയമസഭാ കക്ഷി ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും യോഗത്തിൽ പങ്കെടുക്കും. അബ്ജുറ് സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര സർക്കാരിനെതിരെ ഇത്ര വലിയൊരു പോരാട്ടത്തിന് ഇറങ്ങാൻ പലതവണയായി മുഖ്യമന്ത്രി ആവശ്യപ്പെടുമ്പോഴും സംസ്ഥാന സർക്കാരും പ്രതിപക്ഷവുമായുള്ള വലിയ പോര് നമ്മൾ ഈ ദിവസങ്ങളെല്ലാം കണ്ടതാണ്. അതുകൊണ്ട് സർക്കാരുമായി യോജിച്ച് പോകുന്നതിൽ ചില പരിമിതികൾ അല്ലെങ്കിൽ ചില രാഷ്ട്രീയമായ വിയോജിപ്പുകൾ പ്രതിപക്ഷത്തിനുണ്ട്. പ്രധാനമായും കേന്ദ്ര സർക്കാരിൻ്റെ ഈ കേന്ദ്രവീതങ്ങൾ വെട്ടിക്കുറക്കുന്നതും കടമെടുപ്പ് പരിധി കുറച്ചതും ഒന്നും മാത്രമല്ല ഈ പ്രതിസന്ധിക്ക് പ്രധാനപ്പെട്ട കാരണം. പ്രതിസന്ധി സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥിതിയാണ്, അതുപോലെ തന്നെ ധൂർത്താണ് എന്നെല്ലാം തന്നെ ഈ നവകേരള സദസ്സിൻ്റെ സമയത്ത് പ്രതിപക്ഷം ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തോടുകൂടി ഈ സർക്കാർ മുഖ്യമന്ത്രി മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളോട് പൂർണ്ണമായും യോജിച്ചുകൊണ്ട് പോകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. സംസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങൾ കൂടി ഉയർത്തിക്കൊണ്ട് ഒരു പൊതുവിഷയം എന്ന നിലയിൽ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ഏതായാലും കേന്ദ്ര സർക്കാരിനെതിരെ ഒരു വലിയ സമരമാണ് സംസ്ഥാനം ആസൂത്രണം ചെയ്യുന്നത്. അത് കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിലെല്ലാം തന്നെ ചർച്ച ചെയ്തതാണ്. സി പി ഐയുമായി ചേർന്നുകൊണ്ട് തീയതി പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇന്ന് എന്ത് സമീപനമായിരിക്കും പ്രതിപക്ഷത്തിൻ്റെ എന്നത് പ്രധാനപ്പെട്ടതാണ്. കാരണം ധനപ്രതിസന്ധി സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ പ്രധാനപ്പെട്ട പ്രശ്നവുമാണ്. ശരി, കെ സി ബിബിനാണ് അത് സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്.